الله محمد رسول الله عليه صلاة الله محمد رسول الله صلى الله عليه وسلم ذلك برأيه يعني من تطيب لله ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും സുഗന്ധം പൂശിയാൽ ജാ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അയാൾ വരുന്നത് വരീഹുഹു അത്യബു മിൻ റീഹി മിസ്ക് കസ്തൂരിയേക്കാൾ പരിമളം വീശുന്ന രൂപത്തിലായിരിക്കും അവൻ ഖിയാമത്ത് നാളിൽ വരുക എന്ന് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ വെച്ച് നമ്മൾ സുഗന്ധം പൂശാറുണ്ട്, അതൊരു അനുവദനീയമായ കാര്യമാണ്, മുബാഹാണ്, നിർബന്ധമല്ല, ചെയ്യാം ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ളൊരു കാര്യം അതിന്റെ നിയ്യത്ത് നന്നാക്കി ഒരുത്തൻ, എന്താ നിയ്യത്ത്? അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന്. ഇത് പരിശുദ്ധ റസൂലിന്റെ സുന്നത്താണ്, അതിനെനിക്ക് പ്രതിഫലമുണ്ട് എന്ന നെയ്യത്തോടുകൂടെ ഒരാൾ സുഗന്ധം പൂശിയാൽ, ഒരാൾ അത്തർ പുരട്ടിയാൽ, അത്തർ തേക്കുമ്പോ ഒരാളുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ എന്നർത്ഥം, നല്ലതാണെങ്കിൽ അവൻ നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നത് കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ അവസ്ഥയിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കേൾക്കണേ നിങ്ങൾ, ومن من تطيب لغير الله ഇനി ഒരുത്തന്റെ നെയ്യത്ത് ഞാൻ നല്ല അത്തർ തേക്കുന്നവനാണ്, നല്ല സുഗന്ധം പൂശുന്നവനാണ്, ഞാൻ എവിടെ ചെന്നാലും ഒന്ന് ശൈനാവളും ആളുകൾക്കിടയിലൊന്നും മേന്മ പറയണം, ആളുകൾക്കൊന്ന് എന്നെ കുറിച്ച് പറയണം, റിയാഇന് വേണ്ടിയാ ലോകമാന്യത്തിന് വേണ്ടിയാണ് ഒരാൾ അത്തർ തേക്കുന്നതെങ്കിൽ അത്തർ തേക്കുമ്പോ സുഗന്ധം പൂശുമ്പോ അവന്റെ മനസ്സിലുള്ള നീയത്ത് ഭൗതികമായ ലക്ഷ്യമാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ റസൂൽ പറയുകയാണ് ജാ യൗമൽ ഖിയാമ വരീഹുഹു അന്തനു മിനൽ ജീഫാ, ചത്ത ശവത്തേക്കാൾ ചീഞ്ഞളിഞ്ഞ ശവത്തേക്കാൾ മോശമായ വാസനയിലായിരിക്കും അവനാണ് ഖിയാമത്ത് നാളിൽ കടന്നു വരിക എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു സുഗന്ധം പൂശുന്നതിന്റെ കാര്യമാണ്, ഇത് ഏത് അമലിനും തന്നെയാണ് അവസ്ഥ. നിയ്യത്ത് മാറിപ്പോയതാണ്, ഇതൊരു അനുവദനീയമായ കാര്യമാണ്, ചെയ്യാം ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ളൊരു സുഗന്ധം പൂശുക എന്നൊരു കർമ്മം ചെയ്യുമ്പോൾ അവന്റെ നിയ്യത്ത് അല്ലാഹുവിനല്ലാതെ ആയാൽ അതിന് ആ നാളെ അവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോ ചീഞ്ഞളിഞ്ഞ ശവശരീരത്തേക്കാൾ മോശമായ വാസനയിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിയ്യത്താണ് ഒരു അമലിനെ വലുതും ചെറുതുമാക്കുന്നത്. അപ്പൊ നല്ല നിയ്യത്താണെങ്കിൽ അവൻ നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോ എല്ലാവരും അവൻ എത്തി നോക്കും, ആരാണ് ഈ വരുന്നത്, എന്തൊരു സുഗന്ധമാണ്, ആരാണ് ഈ വരുന്നത് എന്ന് എല്ലാവരും എത്തി നോക്കുന്ന ഒരു അവസ്ഥ നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ എന്താണ് ഉണ്ടായത്? രണ്ടുപേരും ചെയ്തത് സുഗന്ധം പൂശിയതാണ്. പക്ഷേ സുഗന്ധം പൂശുമ്പോഴുള്ള നിയ്യത്ത് മാറിപ്പോയി. നല്ല നിയ്യത്തിനെ കുറിച്ച് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരു അമലിന് ആറോളം നിയ്യത്തുകൾ മഹാനവറുകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അല്ലാഹുവേ ഇതിനെനിക്ക് ഈ ചെയ്യുന്ന കർമ്മത്തിന് എനിക്ക് ആഖിറത്തിൽ പ്രതിഫലം വേണം, ഇതൊരു നല്ല നിയ്യത്താണ്. മറ്റൊന്ന്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത്തഅത്തുറു. അത്തഅത്തുറു മിൻ സുനനിൽ അംബിയായി, അംബിയാക്കന്മാരുടെ തിരുചര്യയിൽപ്പെട്ട ഒരു കർമ്മമാണ് സുഗന്ധം പൂശുക എന്നുള്ളത്. അപ്പൊ മഹാന്മാരായ
പരിശുദ്ധാത്മാക്കളായ പ്രവാചകന്മാരുടെ തിരുചര്യ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുഗന്ധം പൂശുന്നത് എന്ന നിയ്യത്താണ് അന്ന് അത്ര തേക്കുമ്പോഴുള്ള അവന്റെ മനസ്സിലുള്ള ഉദ്ദേശമെങ്കിൽ അതിന് പ്രതിഫലം. ഇനി വേറെയുണ്ട്, അത്ര സുഗന്ധം പൂശുമ്പോ അവന്റെ മറ്റൊരു നിയ്യത്ത് തർവീഹു ജിറാനി, അവന്റെ അടുത്ത ആൾ അവന്റെ അടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു റാഹത്ത് ഉണ്ടാവാൻ, ഒരു മുഷിഞ്ഞ ഒരു ചീഞ്ഞ വാസന ഉണ്ടാവുമ്പോ എന്റെ അടുത്തിരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ അടുത്തിരിക്കുന്നവർക്ക് ഒരു മടുപ്പ് വരാതിരിക്കാൻ, അവർക്കൊരു വിമ്മിഷ്ടം വരാതിരിക്കാൻ നല്ല നിയ്യത്താണത്. കാരണം എന്താണ്? ഒരു മുസ്ലിമായ ഒരു സഹോദരനെ സന്തോഷിപ്പിക്കലാണത്. നല്ലൊരു വാസന ഉണ്ടെങ്കിൽ അയാൾ എടുത്തിരിക്കാൻ വലിയ റാഹത്തായിരിക്കും. ആ ഒരു മുസ്ലിമിന് റാഹത്തുണ്ടാക്കി, ഒരു മനുഷ്യന് റാഹത്തുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വലിയ അമലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കൊരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ സാധ്യമായാൽ അത് ഉന്നതമായ കർമ്മമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാൾ സുഗന്ധം പൂശുമ്പോഴുള്ള നിയ്യത്ത് ഞാൻ നല്ല ബ്രാൻഡ് സുഗന്ധമേ ഉപയോഗിക്കാറുള്ളൂ എന്നൊക്കെ ആളുകൾ പറയണം, അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഉടനെ ചെന്ന ആരപ്പി എത്ര തേച്ചത് ഭയങ്കരാണല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കിടയിൽ ഒന്നൊന്ന് ഷൈനാവാൻ, ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് അത്ര തേച്ചതെങ്കിൽ അവൻ നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുന്നത് അന്തനു മിനൽ ജീഫ, ചീഞ്ഞളിഞ്ഞ ശവത്തേക്കാൾ വളരെ മലീമസമായ സ്മെല്ലോടുകൂടെയായിരിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? നിയ്യത്തുകളിലുള്ള അപാകതകളാണ്. അങ്ങനെയാണ് ഏത് അമലിനും. ഇത് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് കർമ്മങ്ങൾക്കും നമ്മുടെ നിയ്യത്തുകൾ നല്ലതായിരിക്കണം, നല്ല നിയ്യത്തുകളായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാണ്.